എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു ഇസ് ഈക്വൽ ടു പി ആർ, ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ ക്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ആർ? ഫൈൻഡ് ആംഗിൾ പി. രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ഏതൊക്കെ കണ്ടുപിടിക്കണം? ആംഗിൾ പിയും കണ്ടുപിടിക്കണം, ആംഗിൾ ആറും കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ പി. ആംഗിൾ പി എത്രയെന്ന് കണ്ടുപിടിക്കുക, ആംഗിൾ ആർ എത്രയെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കൂ, നമുക്കിവിടെ തന്നിട്ടുള്ളത് പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്ന്. പി ക്യു എന്ന് പറയുന്നത് ഈ സൈഡ്, ഈ സൈഡും പി ആർ എന്ന് പറയുന്ന ഈ സൈഡും ഈക്വൽ ആണ്. അതൊരു ഇൻഫർമേഷൻ അതിൽ തന്നിട്ടുണ്ട്. പി ക്യു ഇസ് ഈക്വൽ ടു പി ആർ. നോക്കൂ, പി ആർ എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ ക്യു എന്ന് പറയുന്നത്. പി ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെതിരെയുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പി ക്യു എന്ന് പറയുന്ന സൈഡിന് എതിരെ വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ആർ. പി ക്യുവിനെതിരെ വരുന്ന ആംഗിൾ ആർ. പി ആറിന് നേരെ എതിരെ വരുന്ന ആംഗിൾ ക്യു. ആംഗിൾ ക്യൂ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ആർ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത്. പി ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ആംഗിൾ ക്യൂ. അപ്പോൾ പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ആംഗിൾ ആർ. പി ക്യു എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ആർ ആണ്. അപ്പോൾ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അപ്പം എത്രയായിരിക്കും? ആംഗിൾ ക്യൂ 40 ആണെങ്കിൽ ആംഗിൾ ആർ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ ആർ എത്ര കിട്ടി? 40 ഡിഗ്രി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആംഗിൾ പി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആംഗിൾ പി എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസിൻ്റെയും സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇവിടെ ഇപ്പോൾ ആംഗിൾ ക്യൂ 40 എന്ന് അവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ ആർ നമ്മൾ കണ്ടുപിടിച്ചു, അതും എത്രയാണ്? 40 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ പി എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾസും തമ്മിൽ ആഡ് ചെയ്തിട്ട് 180 എന്ന് കുറയ്ക്കുന്നതായിരിക്കും ആംഗിൾ പി എന്ന് പറയുന്നത്. 180 - 40 + 40 എത്ര കിട്ടും? 180 എന്ന് 40 + 40 80 - 80 ചെയ്യുമ്പോഴത്തേക്ക് 100. അപ്പോൾ ആംഗിൾ പി ഈസ് ഈക്വൽ ടു എത്രയാണ്? 100. അപ്പോൾ ഇവിടെ എത്ര വരും? 100 വരും. ഓക്കെ, കണ്ടോ, ആംഗിൾ പി ഈസ് ഈക്വൽ ടു 100 ആൻസറാണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഷോസ് എ റെഗുലർ ഹെക്സഗൺ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി ബി ജി? തന്നിരിക്കുന്ന സമ ഷഡ്ഭുജത്തിൽ ആംഗിൾ എ ബി സി എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആംഗിൾ സി ബി ജി എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു റെഗുലർ ഹെക്സഗണാണ്. റെഗുലർ ഹെക്സഗണിൻ്റെ പ്രത്യേകത എന്തുവന്നാണ്? റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡാണ് വരണത്? എത്ര സൈഡാണ്? 6 സൈഡ് ഹെക്സഗണിൽ. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നതിനാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഈക്വൽ, അങ്ങനെ വരുന്ന ഹെക്സഗണാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇപ്പം ഏത് സൈഡ് എടുത്താലും ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. എ ബി എന്ന് പറയുന്ന സൈഡ് എടുത്താലും, ബി സി എന്ന് പറയുന്ന സൈഡ് എടുത്താലും, സി ഡി എന്ന് പറയുന്ന സൈഡ് എടുത്താലും, ഏത് സൈഡ് എടുത്താലും അതെല്ലാം ഈക്വൽ ആയിരിക്കും. അതേ കണക്ക് ഇതിൻ്റെ ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഒരു ഹെക്സഗൺ, റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 120 ആണ്. റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 120. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി? ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ഏത് ഭാഗമാണ്? ദ ഈ ഒരു ആംഗിൾ. ഈ ആംഗിൾ എ ബി സി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ എ ബി സി എത്രയാണ്? അതൊരു ഈ ഹെക്സഗണിൻ്റെ
ഒരു ആംഗിൾ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾസ് എല്ലാം എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 120 തന്നെ ആയിരിക്കും അല്ലേ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ സി ബി ജി എത്രയാണെന്ന്. സി ബി ജി എന്ന് പറഞ്ഞതായത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ സി ബി ജി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ദാ ഇപ്പൊ ഈ ഒരു ലൈൻ എടുക്കുവാണെങ്കിൽ എ ബി ജി എന്ന് പറയുന്ന ഒരു ലൈനിനെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈനാണ് ബി സി എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തുമായി? ഒരു ലീനിയർ പെയറായി. ഇത് 120 ആണെങ്കിൽ ഏത് 120? എ ബി സി എന്ന് പറയുന്ന ആംഗിൾ 120 എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾസ് നമ്മൾക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് 120 കുറയ്ക്കണം. അതായത് ഒരു ലീനിയർ പെയറിന്റെ ആംഗിൾസുകളുടെ സമ്മ എന്ന് പറയുന്ന എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോ ആംഗിൾ സി ബി ജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 - 120 എത്ര കിട്ടും? 60 ഡിഗ്രി. ആംഗിൾ സി ബി ജി എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, ആൻസർ ആണ് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ആംഗിൾ സി ബി ജി ഈസ് ഈക്വൽ ടു 180 - 120 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 15. വാട്ട് ആർ ദ നമ്പേഴ്സ്? അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 15 ആണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? നമുക്കൊരു ഉദാഹരണത്തിന് പറയാം. അടുത്തടുത്ത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ, ഒരു എക്സാമ്പിളിന് 1, 2, 3 മൂന്ന് നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വെച്ചു. ഏതൊക്കെ? 1, 2, 3 എന്നുള്ള 3 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ 1 എന്ന് പറയുന്നതിൻ്റെ അടുത്ത് എത്ര ആഡ് ചെയ്ത് എപ്പോഴത്തേക്കാണ് 2 കിട്ടിയ? 1 ആഡ് ചെയ്തപ്പം. ഈ 1 അടുത്ത് എത്ര ആഡ് ചെയ്തപ്പം കിട്ടിയ? 3, 2 ആഡ് ചെയ്തപ്പം. അപ്പോൾ നമുക്ക് നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം? നമ്പേഴ്സ് ഫസ്റ്റ് നമ്പർ നമുക്കറിയില്ല, അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അടുത്ത നമ്പർ എത്രയായിരിക്കും? x+1. അടുത്ത എത്രയായിരിക്കും? x+. നമ്പേഴ്സ് x, x+1, x+2 അങ്ങനെ എടുത്താൽ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ x+x+1+x+2 ഈസ് ഈക്വൽ ടു എത്ര? 15. ഇതിൽ നിന്ന് നമുക്ക് എക്സിനെ ഡിറൈവ് ചെയ്ത് എടുക്കണം. എത്ര എക്സ് ഉണ്ട് ഇവിടെ? 1, 2, 3. ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്നാണ് അർത്ഥം. ഒരു എക്സ്, 2x, 1, 3x. അപ്പൊ മൊത്തം എത്ര എക്സ് ഉണ്ട്? 3x പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ എത്ര വരും? 3 = 50. ഇനി 3x ഇവിടെ ഇട്ടിട്ട് 50 ഈ പ്ലസ് 3 - 3 ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ -3 ദാറ്റ് ഈസ് ഈക്വൽ ടു കുറയ്ക്കുമ്പോൾ എത്ര വരും? 12. 3x = 12. x = എത്ര കിട്ടും? 12/3 എത്ര? 4, 4, 3, 12 4 കിട്ടും. അപ്പം നമുക്ക് എക്സ് 4 കിട്ടി. എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് 4 എന്ന് കിട്ടി. എക്സ് 4 കിട്ടി. അടുത്ത നമ്പർ കണ്ടുപിടിക്കണം എത്രയാണ്? x+1. x+1 എത്രയായിരിക്കും? 4. എക്സ് എന്ന് പറയുന്നത് 4+1 ദാറ്റ് ഈസ് 5. അടുത്ത നമ്പർ ഏതാണ്? x+2. x+2 എക്സ് നമുക്ക് 4 കിട്ടി. അടുത്ത നമ്പര് 2 എന്ന് പറയുമ്പോഴത്തേക്ക് x+4+2 6. അപ്പൊ ഏതൊക്കെയാണ് അടുത്തടുത്ത 3 നമ്പറുകൾ, 3 എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 4, 5, 6. ഓക്കെ, നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4, 5, 6. ഓക്കെ, ക്ലിയർ ആയോ? എൻ്റെ ആൻസർ ആണ് ഇത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻസ് വൈറ്റ് ബോൾസ്, റെഡ് ബോൾസ് ആൻഡ് ബ്ലൂ balls. The number of red balls is double the number of white balls, and the number of blue balls is 3 times of the number of white balls. If the box contains 24 balls in total, find the number of balls of each color. അതായത് ഒരു പെട്ടിയിൽ വെളുത്ത പന്തുകളും ചുവന്ന പന്തുകളും നീല പന്തുകളും ഉണ്ട്. വെളുത്ത പന്തുകളുടെ ഇരട്ടിയാണ് ചുവന്ന പന്തുകളുടെ എണ്ണം.
വെളുത്ത പന്തുകളുടെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് നീല പന്തുകളുടെ എണ്ണം. പെട്ടിയിൽ ആകെ 24 പന്തുകൾ ഉണ്ടെങ്കിൽ ഓരോ നിറത്തിലുള്ള പന്തുകളുടെ എണ്ണം എത്ര? ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള പന്തുകൾ, ഏതൊക്കെ കളറിലുള്ള പന്തുകളാണുള്ളത്? വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. പന്തുകളുടെ ഇരട്ടിയാണ് ചുവന്ന പന്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെളുത്ത പന്തുകൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് വൈറ്റ് ബോൾസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. വൈറ്റ് ബോൾസ് എന്തായിട്ട് എടുക്കാം? ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കാം. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെളുത്ത പന്തുകളുടെ ഇരട്ടിയാണ് ചുവന്ന പന്തുകളുടെ എണ്ണം. അപ്പൊ റെഡ് ബോൾസ് എങ്ങനെ എടുക്കാം? ഈ വൈറ്റ് ബോൾസിന്റെ ഇരട്ടി എന്ന് പറയാം. അപ്പോൾ വൈറ്റ് ബോൾസ് എക്സ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x റെഡ് ബോൾ. പിന്നെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്? വെളുത്ത പന്തുകളുടെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് നീല പന്തുകളുടെ എണ്ണം. അപ്പൊ ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 times ദ വൈറ്റ് ബോൾസ്. വൈറ്റ് ബോൾസിന്റെ 3 times എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ബ്ലൂ ബോൾ. ബ്ലൂ ബോൾ ഈസ് ഈക്വൽ ടു എത്ര? 3 times ഓഫ് വൈറ്റ് ബോൾ. അപ്പൊ 3x. അപ്പൊ എത്ര? വൈറ്റ് ബോൾസ് എക്സ് ആയിട്ട് എടുത്തു, റെഡ് ബോൾസ് 2x, ബ്ലൂ ബോൾസ് 3x. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ബോക്സ് കണ്ടെയ്ൻസ് 24 balls ഇൻ ടോട്ടൽ. എല്ലാം കൂടെ എത്ര ബോൾസ് ഉണ്ട്? ആകെ എത്ര ബോൾസ് ഉണ്ട്? 24 പന്തുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 24 പന്തുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സും 2x പ്ലസ് 3x ഈസ് ഈക്വൽ ടു 24. വൈറ്റ് ബോൾസും റെഡ് ബോൾസും ബ്ലൂ ബോൾസും കൂടെയാണ് 24 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എക്സിനെ ഡിറൈവ് ചെയ്തെടുക്കണം. ഒരു എക്സ്, അപ്പോൾ അത്രയായി 2x, 3x, 3x, 3x കൂടെ ആയപ്പം 6x. 6x ഇസ് ഈക്വൽ ടു 24. എക്സ് ഇസ് ഈക്വൽ ടു മൾട്ടി 6x എന്ന് പറഞ്ഞാൽ 6x ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് ഈക്വൽ ടു ഇപ്പുറം വരുമ്പം ഡിവൈഡ് ചെയ്യും. 24 by 6. അപ്പൊ എത്ര കിട്ടും? 6 4 24, 6 4 കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്ന എന്താണ്? എക്സ് എന്ന് പറയുന്നത് എത്ര എന്താണ്? വൈറ്റ് ബോൾസ്. അപ്പൊ വൈറ്റ് ബോൾസ് എത്ര എന്ന് കിട്ടി? 4 എന്ന് കിട്ടി. വൈറ്റ് ബോൾസ് 4. അങ്ങനെയെങ്കിൽ റെഡ് ബോൾസ് എത്രയായിരിക്കും? റെഡ് ബോൾസ് ഇസ് ഈക്വൽ ടു 2x. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4. എത്ര? 8 balls. പിന്നെ എന്തോന്നാണ്? ബ്ലൂ. ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 3x. ദാറ്റ് ഈസ് 3 × x എത്ര? 4. എത്രയാണ്? 12. അപ്പൊ എത്രയൊക്കെ കിട്ടി? 4 വൈറ്റ്, 4 റെഡ്, 8 ബ്ലൂ, 12. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 24 എന്നെയെന്ന് നോക്കൂ. 8 4 12 12 24. അപ്പൊ മൊത്തം എല്ലാം കൂടെ എത്രയുണ്ട്? 24 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കുന്നതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി, ആൾസോ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 120 degrees ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു 4 centimeters. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എ ബി എത്രയെന്ന് കണ്ടുപിടിക്കണം, ആംഗിൾ എ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ചിത്രത്തിൽ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് ഈ ആംഗിളും ആംഗിൾ സി എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ ബി 120 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി 120 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ബി സി എന്ന് പറയുന്നത് 4 centimeters ആണെന്ന് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ ബി എന്ന് പറയുന്നത് 120 degrees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി എന്ന് പറയുന്ന സൈഡ് 4 centimeters എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹിൻഡ് കൂടെ തന്നിട്ടുള്ളത്, ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ സിക്ക് ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എയുടെ നേരെ എതിരെ വരുന്ന വശം ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി. ആംഗിൾ എയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്തോന്നാണ്? ബി സി ആണ് പറഞ്ഞത്.
അടുത്ത ആംഗിൾ സിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് പറഞ്ഞത്? എ ബി. അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കില്ലേ? ആംഗിൾ സി ഈക്വൽ ആണെങ്കിൽ ആ സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം എ ബി എന്ന് പറയുന്ന സൈഡ് ഏതിന് ഈക്വൽ ആണ്? ബി സി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? ബി സി ഇവിടെ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണെന്ന്. അപ്പൊ എ ബി എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് എതിരെയുള്ള ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. എ ബി ഈസ് ഈക്വൽ ടു ബി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ എ ബി എത്ര ആയിരിക്കും? എ ബി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പോ നിന്റെ ആൻസർ കിട്ടി, എ ബി കിട്ടി. അടുത്ത ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ എ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ആംഗിൾ സിയും കിട്ടേണ്ടത്. ഒരു ട്രയാംഗിൾസിന്റെ മൂന്ന് ആംഗിളുകളുടെ സമ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും ഇല്ലേ. ഇവിടെ ആംഗിൾ ബി തന്നിട്ടുണ്ട്, ആംഗിൾ ബി 120 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 180 നിന്ന് 120 കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 60 കിട്ടും അല്ലെ. ഈ രണ്ട് ആംഗിൾസും, അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കണം? 60 ആയിരിക്കണം. അങ്ങനെയെങ്കിൽ രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്തോ ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 30 കിട്ടും. അപ്പൊ ഓരോ ആംഗിൾസ് എത്ര കിട്ടും? 30. ഏത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എല്ലാ ആംഗിൾസും ആയേ. ഇത് 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120, 60, 180. ഓക്കെ, എത്ര അല്ല ചോദിച്ചിരിക്കുന്നത്? ആംഗിൾ എ ബി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ആ കാര്യം എന്താ? ഐസോസെലസ് ട്രയാംഗിൾ ആണത്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് ഫ്രണ്ട്, വി ഹാവ് 3 ഗ്രൂപ്സ് നെയിം എ ബി സി. Can you say how many are we in each group? Group A, we and you together is 21. അപ്പൊ ഇവിടെ ഞങ്ങൾ എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലെയും എണ്ണം പറയാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ പറഞ്ഞിരിക്കുന്നത് വി ആൻഡ് യു ടുഗദർ ഈസ് 21. ഞങ്ങളും കൂട്ടുകാരിയും ചേർന്നാൽ 21. ഗ്രൂപ്പ് ബിയിൽ പറഞ്ഞിരിക്കുന്നത് വി ആൻഡ് അസ് അഗെയിൻ വിത്ത് യു വിൽ മേക്ക് 21. ഞങ്ങളും ഞങ്ങളോളവും കൂട്ടുകാരിയും ചേർന്നാൽ 21. ഗ്രൂപ്പ് സിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും കൂട്ടുകാരിയും ചേർന്നാൽ 21 ആണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ എണ്ണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് നോക്കാം. ഏതാണ്? ഗ്രൂപ്പ് എ. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഗ്രൂപ്പ് എ എന്താണ് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ആൻഡ് യു ടുഗദർ ഈസ് 21. ഞങ്ങളും കൂട്ടുകാരിയും ചേർന്നാൽ 21. അപ്പൊ ഞങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വി എക്സ് ആയിട്ട് എടുക്കാം. അപ്പോ ഞങ്ങൾ എക്സ്, ഞങ്ങളും വി ആൻഡ് യു കൂട്ടുകാരിയും ചേർന്ന എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 21 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 21. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാം, എക്സ് ഇസ് ഈക്വൽ ടു 21 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഗ്രൂപ്പ് എ കിട്ടി. അടുത്ത് അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് ബി എയിൽ എത്ര പേരുണ്ട്? ഞങ്ങളെന്ന് പറയുന്നത് എത്രയാണ്? 20. അടുത്ത് ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് ബിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളും ഞങ്ങളോളവും കൂട്ടുകാരിയും ചേർന്നാൽ 21 എന്നാണ്. വി ആൻഡ് അസ് അഗെയിൻ വിത്ത് യു വിൽ മേക്ക് 21. അപ്പോൾ വി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. വി ആൻഡ് അസ്, ഞങ്ങളും ഞങ്ങളോളവും, വീണ്ടും ഒരു എക്സ്, പിന്നെ കൂട്ടുകാരിയും ചേർന്നാൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 21 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ? എക്സ് പ്ലസ് എക്സ്, ഒരു എക്സ്,
ടു എക്സ് ഈസ് ഈക്വൽ ടു 21. ഈ പ്ലസ് 1 ഈക്വൽ ടുവിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് 1 ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 കിട്ടും. 2x ഇസ് ഈക്വൽ ടു 20. അങ്ങനെയെങ്കിൽ x എങ്ങനെ കണ്ടുപിടിക്കാം? x ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തതിൽ 20, രണ്ടാമത്തതിൽ 10. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് സിയിൽ നോക്കാം നമുക്ക്. ഗ്രൂപ്പ് സിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് സിയിൽ പറഞ്ഞിരിക്കുന്നത് വി ആൻഡ് അസ് എഗെയിൻ വിത്ത് ഹാഫ് ഓഫ് അസ് ആൻഡ് യു വിൽ മേക്ക് 21. അതായത് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും കൂട്ടുകാരിയും ചേർന്ന്. അപ്പം ഞങ്ങൾക്ക് എന്തോന്ന് കൊടുക്കാം? എക്സ് കൊടുക്കാം പ്ലസ് ഞങ്ങളോളവും വീണ്ടും ഒരു എക്സ് ഞങ്ങളിൽ പകുതിയും. ഞങ്ങളെന്ന് പറയുന്നത് എക്സ്, എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എക്സ് ബൈ 2 പ്ലസ് ഒന്നുകൂടെ ചേർന്നാൽ എത്രയെന്ന് പറഞ്ഞാൽ 21. ഇത് നോക്ക്, എക്സ് പ്ലസ് എക്സ് നമുക്ക് എന്തോ ചെയ്യാം? ഒരു എക്സ് ഒരു എക്സ് രണ്ട് എക്സ് പ്ലസ് എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 1 സമത്തിന് ഇപ്പുറം വരുമ്പോഴത്തേക്ക് ഈക്വൽ ടുവിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും. 21 - 1 അപ്പോൾ എത്ര കിട്ടും? 2x അതുപോലെ എഴുതുക, എക്സ് ബൈ 2 അതുപോലെ എഴുതുക, 21 എന്ന് 1 കുറച്ചാൽ 20 കിട്ടും. നമുക്കിത് ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിനെ മാത്രം നമുക്കൊന്ന് മാറ്റാം. എങ്ങനെ മാറ്റാം? ഞാൻ ഇങ്ങോട്ട് ചെയ്യാണ്, ഇതാ ഈ ഒരു ഭാഗത്തോട്ട് ചെയ്യാണ്. ഓക്കെയോ? 2x പ്ലസ് എക്സ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2x എന്ന് പറഞ്ഞാൽ അതിന് താഴെ ഒരു 1 കൂടെ ഉണ്ടെന്നാണ്. ഇതൊരു ഫ്രാക്ഷനായി. അപ്പം നമുക്ക് ഇതിൻ്റെ എൽസിയം കണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് പറഞ്ഞത്. ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇനി ഈ എൽസിയം കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2x ബൈ 1 × 2 അപ്പോൾ എത്ര വരും? 4x വരും. പ്ലസ് എക്സ് ബൈ 2 × 2 ഈ ടൂവും ക്യാൻസലായിപ്പോവും, അവിടെ ഒരു എക്സ് മാത്രം വരും. അപ്പോൾ 4x പ്ലസ് 1 ദാറ്റ് ഈസ് എത്ര വരും? 5x ബൈ 2 എന്ന് വരും. മനസ്സിലായ? ഈ ഒരു പോർഷൻ എങ്ങനെയാണ്? ഈ 2x ബൈ 1നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണാണ്. 2x ബൈ 2x ബൈ 1 × 2 ഇവിടെ 1 എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ കിടക്കും. 2x ഉം കൂടെ എത്ര വരും? 4x ബൈ 1, അതായത് 4x എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ 4x കിട്ടിയത്. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 5x വരും. 5x ബൈ 2 ഈസ് ഈക്വൽ ടു 20. ഇന്ന് x എങ്ങനെ കണ്ടുപിടിക്കാം? 5x ഇസ് ഈക്വൽ ടു ഈ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു ഇപ്പുറം പോകുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ 20 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 വരും. ഇല്ലേ? 5x 40. അപ്പം അങ്ങ് എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 40/5 എത്ര? ഇസ് ഈക്വൽ ടു 8 10 40. അപ്പോൾ ഏതൊക്കെ? ഗ്രൂപ്പ് എയിൽ ബി എന്ന് പറയുന്നത് എത്രയാണ്? 20. ഗ്രൂപ്പ് ബിയിൽ 10. ഗ്രൂപ്പ് സിയിൽ 8. ഓക്കെ, ക്ലിയർ ആയോ? എൻ്റെ ആൻസറാണ് ഇപ്പുറം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻ